ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പലരും കമൻസിൽ പറഞ്ഞിട്ടുള്ള, സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം തന്നെയാണ്. അപ്പം റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പെർഫ്യൂം ഇതാണ്, യീവ് സെയിന്റ് ലോറന്റ് വൈ ലേ പെർഫ്യൂം. 2018 ഇറങ്ങിയ YSLY EDP ഫ്ലാങ്കറാണ് ഈ ലേ പെർഫ്യൂം. ഇത് 2021 റിലീസ് ചെയ്തിരിക്കുന്നത്. YSLY EDP പെർഫ്യൂമർ എനിക്ക് തോന്നുന്നു ഡൊമിനിക് റോപ്പിയൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണത് പെർഫ്യൂം റിലീസ് ചെയ്തിരിക്കുന്നത്. പുള്ളിയാണ് അതിൻ്റെ പെർഫ്യൂമർ. ഓക്കെ, ഇതിൻ്റെ ബോട്ടിലിനെ കുറിച്ച് പറയാം. ഇത് ഞാനൊരു YSLY EDP ലേ പെർഫ്യൂം തമ്മിലുള്ള കമ്പാരിസൺ അല്ല, ഇതിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനും കാണുക, വാങ്ങണ വേണ്ടേ എന്നുള്ളത് ഞാൻ അവസാനം സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബോട്ടിൽ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ബോട്ടിലാണ്, കണ്ടോ. വളരെ സെക്സി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്, നല്ല തിക്ക് ഡാർക്കാണ് ബോട്ടിൽ. നമുക്ക് അതായത് ഇപ്പോൾ ബ്ലൂ ഡേ ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്ലെ ജ്യൂസ് കാണാൻ പറ്റും, കണ്ടോ. അത്ര ബ്ലാക്ക് അല്ല. അന്ന് ഇതേസമയം ഇത് നമുക്ക് കാണാൻ പറ്റില്ല, അകത്ത് എത്രത്തോളം ജ്യൂസ് ഉണ്ടെന്ന് കാണാൻ പറ്റില്ല. ട്രാൻസ്പെറൻ്റ് അല്ല. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും, വെയിറ്റ്, ലേ പെർഫ്യൂം മെയ്ഡ് ഇൻ ഫ്രാൻസ്. ഓക്കെ, ഇവിടെ വൈയുടെ എംബ്ലം ബാക്കിലൊന്നും ഇല്ല. ഒരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ് ബോട്ടിൽ. പിന്നെ ക്യാപ്പ്, YSLY ലോഗോ, അകത്ത് ഇതേപോലെ ഒരു എംബ്ലം ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ, ബോട്ടിൽ അപ്പം ബോട്ടിലെ ഡിസൈൻ നൈസാണ്, നല്ല പ്രസൻറ്റേഷനാണ്. എനിക്ക് ഇഷ്ടമാണ് YSLY ഒരു എൻ്റെ കാറ്റഗറി ബോട്ടിലൊക്കെ നല്ല രസമാണ് കാണാൻ. ഇനി നോട്ട്സിനെ കുറിച്ച് പറയാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല ഓട്ടമിസർ കേട്ടോ. ഓക്കെ, ഇപ്പം നോട്ട്സ് ഞാനൊന്ന് വായിക്കാം, ഏതൊക്കെയാണ് നോട്ട്സ് എന്നുള്ളത്. ടോപ്പ് നോട്ട് ആപ്പിൾ, ആൽഡഹൈഡ്സ്, ഗ്രേപ്പ്ഫ്രൂട്ട്, ജിഞ്ചർ. മിഡിൽ നോട്ട് സേജ്, ലാവെൻഡർ, ജെറാനിയം. ബേസ് നോട്ട് ടോങ്ക ബീൻ, സീഡർ, ഒളിബാനം, പച്ചുളി. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് ആപ്പിളിൻ്റെയും ജിഞ്ചറിൻ്റെയും ഗ്രേപ്പ്ഫ്രൂട്ടിൻ്റെയും ഒരു ഓപ്പണിംഗ് ആണ് കിട്ടുന്നത്. അതെ, ഒരു ബേഗമോട്ടിൻ്റെയാണ് എനിക്ക് ആദ്യം ഇനീഷ്യലി കിട്ടുന്നത്. ജിഞ്ചറിൻ്റെ ഒരു മണവുമുണ്ട്, പിന്നെ ഗ്രീൻ ആപ്പിളിൻ്റെ നോട്ടും ഉണ്ട്. കുറേക്കൂടി ബ്രൈറ്റാണ് ഓപ്പണിംഗ്, കുറേക്കൂടി ബ്രൈറ്റാണ്, കുറേക്കൂടി സ്വീറ്റാണ്. യെസ്, കുറച്ചുകൂടി സ്വീറ്റാണ് ഓപ്പണിംഗ്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ എനിക്കറിയാം ഈ പെർഫ്യൂമിൻ്റെ ഈ പെർഫ്യൂം കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബേസ് നോട്ട്, മിഡിൽ നോട്ടിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡി നോട്ടാണ് കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. YSLY EDP ശരിക്കും DNA നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതലായിട്ട് വുഡി നോട്ടിന് ഇവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു വുഡി നോട്ടാണ് കൂടുതൽ നമുക്ക് സാമ്യം. അതായത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ആ ഒരു ടോപ്പ് നോട്ട് മാറി, പിന്നെ കുറേ വുഡി, ആ ഒരു ഹെർബൽ നോട്ട്സാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. പിന്നെ ആ ഫ്രൂട്ടി നോട്ട് അങ്ങ് മാറും, ഫ്രൂട്ടി നോട്ട് മാറിയിട്ട് ഒരു വുഡി ടച്ചാണ്. യെസ്, അത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഇത് എന്താ പറയുക, കുറേ ഡാർക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത്. എനിക്ക് YSLY EDP അപേക്ഷിച്ച് സ്മെൽ ചെയ്തപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. ക്ലൗഡ് പ്ലസറാണ്, പിന്നെ അതുപോലെ വളരെ ഫ്രൂട്ടിയാണ്, ഒരു അല്ലൂരിങ് ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു യമ്മി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. വേണമെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ഒരു ഗുർമൺ ടൈപ്പ് ഉണ്ടെന്ന് തന്നെ പറയാം. യെസ്, അത് തന്നെയാണ്. പിന്നെ എൻ്റെ സ്മെല്ല് ഞാൻ പറഞ്ഞ പോലെ YSLY EDP ആ ഒരു മണം തന്നെയാണ് ഇതിനകത്ത്. കുറച്ചുകൂടെ വുഡി നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ലോങ് ജിവിറ്റി ഞാൻ ടെസ്റ്റ് ചെയ്തു. ഷർട്ടിൽ എനിക്ക് ഏകദേശം ഒരു 6-7 മണിക്കൂർ എനിക്ക് കിട്ടുന്നുണ്ട്. പ്രൊജക്ഷൻ ആദ്യത്തെ ഒരു 2 മണിക്കൂർ നല്ലപോലെ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ കുറേ കൂടി ക്ലോസ് ടു സ്കിൻ ആയിരിക്കും. പെർഫോമൻസ് നൈസാണ്, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 2 മണിക്കൂർ നല്ല പെർഫോമൻസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്, നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ കോംപ്ലിമെൻറ്റ്സ് തീർച്ചയായും കിട്ടും, കാരണം ഈ ഒരു ഇൻഒഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണമാണ്. ഈ ഗ്രീൻ ആപ്പിളിൻ്റെയും ബേഗമോട്ടിൻ്റെയും ജിഞ്ചറിൻ്റെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണം തന്നെയാണ്. അങ്ങനെ ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആർക്കും ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു മണം. അത്രയ്ക്കും നല്ലൊരു മണമാണ്.
ഇനി ഒക്കേഷൻ എന്ന് പറയുന്നത് YSL/EDP നമുക്ക് ഏത് സീസണിൽ ഉപയോഗിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സമ്മറിൽ ഉപയോഗിക്കാം, വിൻ്ററിൽ ഉപയോഗിക്കാം, ഏത് സീസണിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് കുറേ കൂടി വൂഡിനോട്ട് ആഡ് ചെയ്തുകൊണ്ട് ഒരു ഇവനിങ് ടൈപ്പ് ഓഫ് സ്മെല്ലാണ് ആ ഒരു ഒക്കേഷൻസിലാണ് യൂസ് ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. വെതർ ആ പറഞ്ഞ വെതർ തന്നെ ഒക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഒക്കേഷൻസ്, ഇപ്പോൾ പാർട്ടിയിൽ ഉപയോഗിക്കാം, ക്യാഷ്വൽ ഔട്ടിങ്ങിന് ഉപയോഗിക്കാം, പിന്നെ ഓഫീസ് പർപ്പസിന് ഉപയോഗിക്കാം, പിന്നെ ഗെറ്റ് ടുഗദർ ഉപയോഗിക്കാം, ഇൻറ്റിമേറ്റ് ഒക്കേഷൻസിൽ ഉപയോഗിക്കാം, പിന്നെ ടീനേജ് കോളേജിൽ പോകുന്നവർക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടെ മോഡേണാണ്, കുറച്ചുകൂടെ മോഡേണായിട്ട് കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ടുള്ള സ്മെല്ലാണ്, കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ടുള്ള സ്മെല്ലാണ്. സ്ലൈറ്റ്ലി ഒരു പൗഡറി സ്മെല്ലും ഉണ്ട്, ബേസ് നോട്ട് വരുമ്പോൾ ചെറിയൊരു പൗഡറി സ്മെല്ലും ഉണ്ട്. യെസ്. അപ്പോൾ ഏജ് വൈസ് ഞാൻ പറഞ്ഞ പോലെ ഏത് ഏജ് ഏത് വയസ്സുള്ളവർക്കും കുഴപ്പമില്ല, ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല, ഏത് പ്രായക്കാർക്കും കുഴപ്പമില്ല. പിന്നെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം ഇതിന് 13,000 രൂപ വിലയുണ്ട്. അപ്പോൾ ഇത് വാങ്ങണോ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ YSL/EDP കയ്യിലുണ്ടെങ്കിൽ ഇത് വാങ്ങേണ്ട കാര്യമില്ല, കാര്യം ഏകദേശം സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇനി YSL/EDP ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക, വാങ്ങുക. YSL/EDP ആണ് ഞാൻ കുറേ കൂടി ബ്ലൈൻഡ് ബൈ ആയിട്ട് ഞാൻ പറയുന്നത്. YSL/LE PERFUME എന്ന് പറയുന്നത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കുറച്ചുകൂടി മെച്ചുവർ ആയിട്ടതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വൂഡി നോട്ട് ആഡ് ചെയ്തുകൊണ്ട് YSL/EDP അത്ര ഒരു പ്ലേഫുൾ അല്ല. പിന്നെ പ്രൊജക്ഷൻ കുറേ കൂടി എനിക്ക് കിട്ടിയത് YSL/EDP ഇത് സ്മെല്ല് ലോങ് ജിവിറ്റി ഉണ്ട്, പക്ഷേ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ അല്പം ഡൗൺ ആണ്, എന്നാൽ ലോങ് ജിവിറ്റി കൂടുതലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മണം റിമെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് YSL/EDP അടിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മറന്നുപോകും മണം അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാറില്ല. പലപ്പോഴും മറ്റുള്ളവർ അടുത്ത് നിന്നിട്ട് പറയുമ്പോഴാണ് ഓക്കെ സാധനം അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇടയ്ക്കിടയ്ക്ക് മണം റിമെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ റിവ്യൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് പറയാം. എന്നും പറയുന്ന പോലെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പുതിയ റിവ്യൂസായിട്ട് വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.